എന്റെ 18-ാം വയസ്സ് മുഴുവൻ 18 വഴിയുടെ സെറ്റിലായിരുന്നു. I was working in Indigo and then I like this movie happened and I quit the job. ഞാൻ അച്ഛനമ്മയ്ക്കായിട്ട് ആദ്യം തിയേറ്റർ പോയി കണ്ടത് ചൈന ടൗൺ ആണ്. അപ്പോ ഞങ്ങൾ ആകെ മറ്റേ അയ്യോ അത് ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ്. സമൂഹം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമുക്കത് ഒരു വിഷയമല്ല. പതിനെട്ടാം പടി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. പതിനെട്ടാം പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 65 പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെ 10 പുതുമുഖങ്ങളാണ്, 10 താരങ്ങൾ, നാളെയുടെ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ താരങ്ങളെയൊക്കെ. സ്വാഗതം. സോ 18-ാം പടിയിലേക്ക് കടക്കുന്ന, അതായത് സിനിമയുടെ പ്ലോട്ട് പറയുന്നത് 18-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന യങ്സ്റ്റേഴ്സ് എന്നാണ്. എത്ര പേരുണ്ട് അങ്ങനെയുള്ളവര്? സത്യം പറഞ്ഞു 16. അതിനിട്ടായിട്ടില്ല. അപ്പൊ അതിലും ചെറിയ കുട്ടികൾ ആരൊക്കെ ഉണ്ട്? സത്യം പറഞ്ഞു ആണോ? ശ്രീമൻ ബി ദ യങ്സ്റ്റ് വണ്ണോ? ശരി. അപ്പൊ എന്തൊക്കെയായിരുന്നു, നിങ്ങൾ എല്ലാരും യങ്സ്റ്റേഴ്സ് ആണ്, പക്ഷെ ഇത്രയും എന്താ പറയാ, വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ്. നാളത്തെ താരങ്ങളാണ് എന്റെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോ വളരെ കൂടുതലായി തോന്നുന്നുണ്ടോ? അല്ല, ഇത് പടത്തിന്റെ തുടക്കം തൊട്ട് ഇത് 65 പുതുമുഖങ്ങളുടെ സിനിമയാണ് എന്നുള്ളത്. അതിലൊരു 10-12 പേരാണ് ഇതുപോലെ. 65 പുതുമുഖങ്ങളിലെ 10 നമ്മളെ കൂടെ ഉണ്ട്. അതെ, ഒരു 50 പേരുണ്ട് ഇനി. അപ്പൊ ഞങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രായം തൊട്ട് സിനിമയിൽ ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളതായിരുന്നു. അപ്പൊ അത് ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ, ഇത്രയും വലിയൊരു ബാനറിൽ ശങ്കരേട്ടന്റെ കൂടെ, ശങ്കർ രാമകൃഷ്ണൻ സാറിന്റെ കൂടെ, മമ്മൂക്കയെ പോലെ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ആര്യ, അഹാന, ലാലു അലക്സ് സാറ്, മനോജ് കെ ജയൻ, സുരാജ് ഏട്ടൻ, പറഞ്ഞാൽ തീരത്തില്ല, അത്രയും വലിയ ലിസ്റ്റാണ്. അപ്പോ ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് ഇത്രയും വലിയൊരു സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത് ഞങ്ങൾ എല്ലാവർക്കും എന്തോ വലിയൊരു ഭാഗ്യം ഉള്ളതുകൊണ്ടാണ്. അതിന് വി ആർ താങ്ക്ഫുൾ ടു എവ്രി വൺ. ഇതിനകത്ത് എന്താണ് ലേഡി സൂപ്പർ സ്റ്റാർസിന്റെ റോൾസ് എന്തൊക്കെയാണ്? Ladies superstars are all students evada. We are all students. 3 of us play students of the international school. Okay. Both of us are not Malayalis, so we really struggled. Enginaana about dubbing ayirno ningalde? Illa, I mean I did dubbing, but international school thanal we had the advantage of getting to speak in English. Oh, sure, sure. No problem, it worked for us. Alla appo malayalam sentences il parayanda avashyame vannittilla. I did korchokka samsarikkan undayirunnu, but it was not bad because we could practice, we could look at the script, we could practice. But it was fine, it was really fun. Appo adonde ivarude rendu varude advantage kittiya allana opportunityikkunnathu karena koodal koodal dialogue parayan kittirunnu. Illa, angane koodal dialogue onnum kittilla, adugond angane advantage angane onnum illa, ellarum role nensichulla dialogue. എനിക്ക് പിന്നെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റി. ഇവരെ കണ്ടു കഴിഞ്ഞാല് ഇന്റർനാഷണൽ സ്കൂൾ പിള്ളേരാണ്. നിങ്ങളൊക്കെ ഒരു ലുക്ക് കൊണ്ടാണോ നല്ല തല്ലുകൊണ്ട് അല്ലല്ല, ഈ അങ്ങനൊന്നുമല്ല, ഒരു വർഷത്തോളം ഞാനും അക്ഷയൊക്കെ ട്രിവാൻഡ്രത്ത് ചെങ്കൽച്ചുള്ളിൽ പോവുകയും അവിടെ സംസാരിക്കുകയും അവിടെ കൂട്ടുകെട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം അതിനുവേണ്ടി ഇപ്പൊ അമ്പി പറഞ്ഞ പോലെ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞ ഒരു കോളനി ഉണ്ട് അവിടെ തിരുവനന്തപുരത്ത്. അത് സിറ്റിയുടെ ഹാർട്ട് എന്ന് പറയാം, സിറ്റിയുടെ നടുക്കായിട്ട് അവിടെ ഒരുപാട് ഇപ്പൊ കോളനിയാണെന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ, അനുഭവങ്ങളല്ല, ഭാവി ലെജൻസ് വളർന്നു വരുന്ന ഒരു സ്ഥലമാണ്. എ റഹ്മാൻ സ്കൂളിൽ പഠിച്ച നിതീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ മ്യൂസിക് ഡയറക്ടറാണ്, വരുന്ന മ്യൂസിക് ഡയറക്ടറാണ് അവൻ. അവിടെ ചെറിയ ഒരു സെറ്റപ്പ്, പുറമേ നോക്കിയൊന്നും കാണില്ല, ചെറിയൊരു സെറ്റപ്പിൽ അവന് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായി. അതുപോലെ അവന്റെ അമ്മ റൈറ്ററാണ്, ചെങ്കൽച്ചൂളിലെ ജീവിതം എന്ന് പറഞ്ഞ ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളിങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് കൂടെ കിട്ടിയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അല്ലേ? ഐ ഡോ തിങ്ക് ഈ പറയുന്ന ഇന്റർനാഷണൽ ആൾക്കാർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ചെങ്കൽച്ചൂള എക്സ്പീരിയൻസ് ഉണ്ടോ? ചെങ്കൽച്ചൂളില്ല. അത് ഞാൻ പറയാം. അശ്വിൻ ഇന്റർനാഷണൽ സ്കൂൾ, അവന്റെ കഥാപാത്രത്തിന്റെ പേര് അശ്വിൻ തന്നെയാണ്. പക്ഷേ
അവനെ ശരിക്കും ചെങ്കൽച്ചുള്ളിൽ വരേണ്ട കാര്യമില്ല, പക്ഷെ അവൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വരാം. മോഡേണായി വന്ന് പടം കഴിഞ്ഞപ്പോ ലോക്കലായിരുന്നു. അതെ, ഇപ്പൊ മലയാളത്തിൽ തിരികെ പറയുന്നുണ്ട്. ഇത് രണ്ട് സ്കൂളുകളും അതിൽ പറയുന്നുണ്ട് വർഷങ്ങളായിട്ടുള്ളൊരു ഒരു ഗ്യാങ് വാറും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന സെറ്റ് ഓഫ് ഗ്രൂപ്പ്സിന്റെ കഥയാണ്. അപ്പൊ അതേ നമ്മള് രണ്ട് സ്കൂള് പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കാണിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ട് ജീവിതങ്ങൾ, ഇപ്പൊ ഒരു പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ ഇപ്പൊ വരുന്ന നമ്മൾ അറിയാതെ പോകുന്ന നിതീഷ് അല്ലേ, നിതീഷിനെ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, അതൊക്കെ ഈ ലോക്കൽ സ്കൂളിന്റെ സ്റ്റുഡൻസിന്റെ ഇടയിലുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ, അപ്പൊ രണ്ട് എൻഡിലുള്ള കോൺട്രാസ്റ്റ് ആണ്. പിന്നെ ബാക്കിയൊക്കെ സിനിമയെ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഇത് ബേസിക്കലി അപ്പൊ ഒരു സ്കൂൾ ലൈഫിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണോ? എന്റെ ക്യാരക്ടറിന്റെ പേരാണ് കുഞ്ഞിക്ക. കുഞ്ഞിക്ക ഒരു അല്ല, കൊറേയൊക്കെ എന്നെ തന്നെയായിരുന്നു ക്യാരക്ടർ ആയിട്ട് തന്നെ വെച്ചാൽ കൂടുതൽ അഭിനയിച്ച ഓറാക്കണ്ട സാറ്. ഡയലോഗ് എന്നിട്ട് അങ്ങനെ പറയും, ഫൈമ നീ പറയണ പോലെ എന്തെങ്കിലും പറ ഒരുപാട് എഫേർട്ട് ഒന്നും പരിപാടിയായിരുന്നു. സ്കൂളിലെ സ്കൂളാണ്, രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഒരു ഇതൊക്കെയാണ് സിനിമയുടെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ കാണിച്ചു പോകുന്നത്. ഇവരുടെ വലിയ സ്കൂളും നമ്മളുടെ ലോക്കൽ സ്കൂളും തമ്മിലുള്ള പ്രശ്നമാണ്. അതെ, തിരുവനന്തപുരത്ത്. അപ്പൊ അതാ the main idea of the plot is that what we experience, what are the difficulties that we go through and how we overcome that, you know, at that age. And what are we today? Nammal ippo endano adu nammade 18th vayasil nammal endokkeyo chedu adana nammal innu idu we have made today because of those experiences. Adhe. That is what the movie focuses on. Angane 18th vayasil endokke thalloluthirangalana ningalokke kaanichu adu njan parayunnilla alla adu arshathu parayunnu arshathu kritiyayi parayunnu. എന്താണ് അശ്വന്ത് തല്ലുവെളുത്തരത്തിന് കൃത്യമായിട്ട് ആ മൈക്ക് അശ്വന്ത്? അത് എന്റെ പേര് അശ്വത്ത് എന്നാണ്, വെഞ്ഞാറമൂടാണ് സ്ഥലം. ഞാൻ ഇതില് അഭയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചായവുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ചോദിച്ചത് മറ്റേ റിയൽ ലൈഫിൽ എന്ത് തല്ലുവെളുത്തരാ ചെയ്തെന്നാണ്. എല്ലാവരും കൃത്യമായി മൈക്ക് അങ്ങോട്ട് പാസ് ചെയ്തു. അത് ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ്. സമൂഹം നമ്മള് ചെയ്യുന്നത് നമുക്കത് ഒരു വിഷയമില്ല, കാണുന്നവര് പറയുന്നതാണ് തള്ളുകൊടുത്തുള്ളത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മളത് കെയർ ചെയ്യാൻ പോണ്ട, അതല്ലേ അവര് പറയട്ടെ, അത്രേ ഉള്ളു. സുരജ അമ്പിയൊക്കെ എന്തോരം ചെയ്തിരിക്കുന്നു, നമ്മളൊന്നും പറയാറില്ല. So let's ask about this ladies experience. ഈ മിസ്റ്റീവസ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് ഇവര് ചെയ്തതെന്ന്. അല്ല, അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് ഇവര് ചെയ്തിട്ടുള്ള തല്ലുവെളുത്തരെന്ന്? ഇവര് അല്ലല്ലല്ല, 18 വയസ്സുള്ള ആളാണ് കോളേജിലേക്ക് കടന്നതേ ഉള്ളൂ. ഇല്ല, എന്റെ 18 വയസ്സ് മുഴുവൻ 18 മണിയുടെ സെറ്റിലായിരുന്നു. ശരിക്കും സത്യമായിട്ട് ഞാൻ സെറ്റിലായിരുന്നു. അപ്പോൾ ഫുൾ അതിൻ്റെ ഈ പറയുന്ന എന്താണ് സെറ്റിൽ ഇവരോടൊപ്പം ഉള്ള ജീവിതമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സിലൊന്നും ഞാൻ പോയില്ല, ഫുൾ സെറ്റിലായിരുന്നു. അപ്പം ഇവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ ചെയ്യുന്ന നമ്മൾ പാട്ട് പാടും, നമ്മൾ എൻജോയ്മെന്റ് ആയിരുന്നു ഫുൾ. അപ്പൊ അത് ആണ് എൻ്റെ 18 വയസ്സിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 18 വയസ്സിൽ കോളേജിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്ലാസ് മിസ്സായി, അതേസമയം ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ കോളേജ് ലൈഫ് മിസ്സായി തോന്നിയോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എന്റെ കോളേജ് ഇഷ്ടമാണ്, എന്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമാണ്. പക്ഷെ കോളേജിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും ലേറ്റ് ആയിട്ടൊക്കെയാണ് കോളേജിൽ പോകുന്നത്. അപ്പം പക്ഷെ സെറ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു പോവാനും. ഓൺ ടൈം എത്തിക്കൊള്ളാം അതുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഒത്തിരി എനിക്ക് ഒത്തിരി ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിലും എപ്പോഴും സെറ്റിൽ പോയിട്ട് അടിച്ചു പഠിക്കണല്ലോ, നമ്മളെല്ലാരും ജോലി ആയിട്ടിരിക്കും. ഇത് ലൈഫ് എക്സ്പീരിയൻസസ് ആണല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും റിച്ച് എക്സ്പീരിയൻസ് ആണ്. പല ടൈപ്പ് ഓഫ് ആളുകളല്ലേ ഇപ്പൊ, പല ഏജ് ഗ്രൂപ്പിലുള്ള പല ടൈപ്പ് ഓഫ് ആളുകളല്ലേ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ അഭിനയിക്കുന്നത് മനസ്സുകൊണ്ട് നമ്മൾ അഭിനയിക്കുമ്പോ എല്ലാരും 18 വയസ്സാണ്. ഞങ്ങള് ഇങ്ങനെ ചുമ്മാ കാഷ്വലായിട്ട് ഞങ്ങൾ എല്ലാരും സംസാരിച്ചിരിക്കും. വെങ്കിടി ആരാണ്? ഞങ്ങളുടെ കൂട്ടത്തില് അവർ
അഭിനയിച്ച ഒരാളാണ് വെങ്കടേഷ് എന്ന് പറയും. സിനിമകളെ കുറിച്ച് സംസാരിക്കും. ഞാൻ അച്ഛനും അമ്മയ്ക്കായിട്ട് ആദ്യം തിയേറ്ററിൽ പോയി കണ്ടത് ചൈന ടൗൺ ആണ്. അപ്പൊ ഞങ്ങൾ ആകെ മറ്റേ അയ്യോ ഇവന്റെ കൂടെയാണ് യൂണിഫോം ഒക്കെ ഇട്ട്. പക്ഷേ ഈ 18-17 ആവുന്നതിൽ ഞങ്ങൾ ആക്ച്വലി എടുത്തൊരു ഇപ്പൊ അക്ഷയൊക്കെ പറഞ്ഞ എഫേർട്ട് മാത്രല്ല, റോണക്സ് ഏട്ടന്റെ ടീം എടുത്തൊരു എഫേർട്ട് ഉണ്ട് ഞങ്ങളുടെ ലുക്ക് മാറ്റാനായിട്ടൊക്കെ. താടി വടിച്ച് കണ്ണാടി വെപ്പിച്ച് അപ്പൊ ഞങ്ങളെ ആ ഒരു പിന്നെ ഇപ്പൊ ഈ സ്റ്റോറിയും ഇതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടവർക്ക് അറിയാം ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെ സംഭവമാണ്. അപ്പൊ ആ ഒരു പീരീഡിലുള്ള ഒരു ടൈപ്പ് ലുക്കും കോസ്റ്റ്യൂംസും ഒക്കെ ആയിരുന്നു. അപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടറിന്റെ സ്കെച്ച് വരച്ചിട്ട് അജി എന്തൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നത്, അജി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും, അങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശങ്കരേട്ടന്റെ എഫേർട്ട് തന്നെയാണ്, അത് പ്രത്യേകം പറയണം. കാരണം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഈ സീൻ എന്തിനാണ് എടുക്കണം, ഈ ഡയലോഗ് എന്തിനാണ് പറയണത്, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടായിരുന്നു ശങ്കരേട്ടൻ പറഞ്ഞത്. നമ്മള് ഈ പടത്തിലെ ഫൈറ്റ് തന്നെ എത്ര പ്രാവശ്യം ക്യാമ്പ് ചെയ്ത സമയത്ത് അതിന്റെ ഒരു റിഹേഴ്സൽ, അപ്പം അതെല്ലാം വലിയൊരു എഫേർട്ടാണ്. അപ്പം ഇത് ശ്രീചന്ദ് പറഞ്ഞ ബ്ലെസ്ഡ് ആണ്, നമുക്ക് ഒരു പ്രായത്തിലേക്ക്, ഒരു കഴിഞ്ഞു പോയ പ്രായത്തിലേക്ക്, ആശയ്ക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങള് കഴിഞ്ഞു പോയ ഒരു പ്രായത്തില് വീണ്ടും തിരിച്ചു വരിക. നമ്മള് എല്ലാരും ഓർക്കുമല്ലോ 10-ാം ക്ലാസ്സില് വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ പരിപാടി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എല്ലാരും പ്ലാൻ ചെയ്യും. നമ്മളൊരു പ്രായം കഴിഞ്ഞു പോയിട്ട് വീണ്ടും 10-ലേക്ക് തിരിച്ചു ഗെറ്റ് ടുഗദർ നടത്തിയതാണ് ആക്ച്വലി അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു 18-കാരെയും കൂടെ ആക്ച്വലി കൂട്ടിയതാണ് ഇന്നത്തേക്ക്. Somebody is keeping quiet here. ഇവിടെ ഒരു ഇന്റർനാഷണൽ ലുക്കിൽ ഇരിക്കുന്നുണ്ട്. എന്താണോ ഒരുപാട് നേരായിട്ടോ മൈക്ക് താ. അതെ അതെ, വേഗം കൊടുക്കും, വേഗം കൊടുക്കും. സംസാരിക്കാൻ അറിയാത്തോണ്ടല്ല വെയിറ്റ് ഇട്ടിരുന്നതാണ്. എന്റെ പേര് വിവേക്, ഞാന് ട്രിവാൻഡ്രത്ത് തന്നെയാണ് വരുന്നത്, പട്ടത്താണ് ഞാൻ താമസിക്കുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് മോണ്ടി. ഞാനും അശ്വിനൊക്കെ സെയിം ഇന്റർനാഷണൽ ഗാങ്ങിലായിട്ട് വരുന്നതാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഓരോ മേജർ ഗട്ട്സ് കാരണം നമ്മൾ ഓരോ പ്രോബ്ലംസ് കാണിച്ചു കൂട്ടുന്നു, അത് കാരണം ബാക്കിയുള്ളവർ സഫർ ചെയ്യുന്നു. റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണോ? റിയൽ കുറച്ചും കൂടെ പാവ. സ്വന്തമായി പറയാം, ഞാൻ പാവമാണ്. പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. നമ്മളെല്ലാവരും ഓൾറെഡി അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഓരോ ഉള്ളില് ഓരോ ഇത് കിടപ്പുള്ളതന്നെ എല്ലാം ഇതായി പോയി. സോ ഹൗ ഡിഡ് യു കം ടു മൂവി? So, I mean, I am a Bharatanatyam dancer. So, when I used to dance itself, that's when I had the interest in acting, because I love emoting and expressing. So, acting has been my dream. And Ashwin's already been my friend before the movie. Okay. So, when he was coming for the auditions, he knew that I love acting. So, he's like, why don't you come along? And I don't know Malayalam. I wasn't sure. But he said, this is not going to be like any other movie. Just give it a shot. So, I thought, okay, I don't have anything to lose. And I thought, I'll give it a shot. I came. Did a little bit of audition and they liked it, so I'm here. That's how. But I think more than anything else, my Bharatanatyam is what helped me. That's it. That's how I got into it. I remember seeing you in trailer. ഇവരെ ആരെ എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. I was working in Indigo and then I like this movie happened and I quit the job. Came fully into this. ശരി, നിങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ പലരും ഉണ്ടാകും, അപ്പോ ജോലിയൊക്കെ കളഞ്ഞ് ഒരു വർഷത്തേക്ക് ഇവിടെ വന്ന് നിക്കേണ്ടി വന്നു അല്ലേ? ഒരു വർഷത്തോളം നിങ്ങളുടെ ഒരു ട്രെയിനിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ അല്ല, ഞാൻ പലരും പല റൂട്ടിൽ നിന്നാണ് എത്തിയത്. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമായിട്ട് ഞാൻ വർക്കൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് ഇങ്ങനെ ഓഡീഷൻസിന് പോയി തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഓഡീഷൻ കോൾ കണ്ടതും ശങ്കരേട്ടനടുത്ത് സംസാരിച്ചതും ഒക്കെ. ഓഗസ്റ്റ് സിനിമേന്റെ ഓഫീസിലായിരുന്നു എന്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നത്. അപ്പൊ എന്നോട് ആദ്യമേ ആ നീ അജി എന്നല്ല പറഞ്ഞത്, അതിന്റെ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ക്രൂവിന്റെ കൂടെ നിൽക്കാനും ഒക്കെയാണ്. അപ്പോ അതൊരു വലിയ അനുഭവം. ഇതിന് മുമ്പ് ഈ സ്റ്റോറിയും ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തതും ഒക്കെ കണ്ട് അനുഭവിക്കും. പിന്നെ ഒരു ആക്ടിംഗ്
ആക്ടേഴ്സ് പ്രിപ്പറേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. ചന്തു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ടാണ് അത് എടുത്തത്. ചന്തു സിനിമയിൽ ഒരു റോള് ചെയ്യുന്നുണ്ട്, ജോയ് ഇബ്രാഹിം എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട്. അപ്പോൾ ആ ഒരു ക്യാമ്പിന് ശേഷമാണ് ഇതിൽ ആരൊക്കെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആകും, ആ ഒരു 5 ദിവസം കൊണ്ട് നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെയായി. അപ്പൊ അതിന്റെ എൻഡിലാണ് ഇതിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പൊ ഇത് നമ്മളെല്ലാവരും ക്യാരക്ടേഴ്സ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പൊ ക്യാരക്ടേഴ്സ് പറയാം. അപ്പൊ എന്റെ ക്യാരക്ടർ അജി എന്നൊരു ക്യാരക്ടറാണ്, പാർട്ടിപ്പിസ്റ്റ് ആണ്, വളരെ മര്യാദ രാമനും അതെ. ഇപ്പൊ അക്ഷയ് എന്ന അയ്യപ്പൻ എന്ന കഥാപാത്രമാണ് ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ലീഡർ. അപ്പൊ പുള്ളിക്കാരന്റെ ഗ്യാങ് ഉണ്ടാക്കുന്ന ചട്ടമ്പി തരത്തിൽ നമ്മള് സുഹൃത്താണെങ്കിലും എല്ലാ കോടാലികളിലും ചെന്ന് തലയിടാതെ പഠിച്ച് അച്ചുവേട്ടൻ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു പോകുന്ന ഒരു കഥാപാത്രമാണ്. ഒരു പാവമാണ്, അങ്ങനെ സമാധാനപ്രിയനാണ്. അല്ല, അങ്ങനെ ആവുമ്പോ ഈ ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക് വരാന്ന് പറയുന്ന ആ ഒരു ഒരു ടെൻഷൻ. അല്ല, ഞങ്ങള് ഒന്നാമത്തെ കാര്യം വീട്ടിലൊക്കെ കുറെ കാലു പിടിച്ചിട്ടാണ് ഇതൊക്കെ സമ്മതിച്ചത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, സിനിമ ജോലി നമുക്ക് ഉണ്ട്, പക്ഷെ സിനിമ ഭയങ്കരമായിട്ട് ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്താലും തിരിച്ച് അതിലോട്ട് നമ്മളെ വലിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഒരു സിനിമയിൽ ഭാഗമാകണമെന്നേ ഉണ്ടായിരുന്നുള്ളു, അത് സാധിച്ചു. ഇപ്പൊ ഞാൻ വീണ്ടും ജോലി ചെയ്യുകയാണ്, ഞാൻ വർക്ക് ചെയ്യാണ് കൊച്ചിയില്. ബാക്ക് ടു വർക്ക് ആണ്. അതെ അതെ, ബാക്കിയൊക്കെ ഇനി സിനിമ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. ഈ വേഗം മൈക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? എന്താണാവോ? അല്ല, ശ്രീചന്ദ്രനെ ആദ്യം കണ്ട ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇതുമായിട്ട് കുറെ ഈ അത്ലറ്റിക് ട്രെയിനിങ് പോലത്തെ പരിപാടികളൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫുട്ബോളിന് ഒരു ക്യാമ്പ് പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അവിടെ ഫുട്ബോൾ പഠിപ്പിക്കുന്ന ആളെന്ന ഒരു മുഖേനയാണ് ആദ്യം ശ്രീചന്ദ് ഞങ്ങളെ കാണാൻ വരുന്നത്. രാവിലെ വോം അപ്പ് ചെയ്യിപ്പിക്കുക, ആക്ടേഴ്സിനെയൊക്കെ. അപ്പം ശരിക്കും ഞങ്ങൾ വിചാരിച്ചു, കാരണം ഇവര് അല്ല, ഡയറക്ഷൻ ടീമിന്റെ ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നോണ്ട് പുള്ളി ആ ഒരു സൈഡിൽ നിന്നാണ് വന്നത്. പിന്നീടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ഇറങ്ങി വന്നത്. ഞാൻ ഇതിൽ ചെയ്തേക്കുന്ന കഥാപാത്രത്തിന്റെ പേര് കുഞ്ഞിക്കാന്നാണ്, ഇബ്രു എന്നാണ് പേര്. പക്ഷെ സിനിമയിലുടനീളം കുഞ്ഞിക്കാന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അയ്യപ്പന്റെ ഗ്യാങ്ങിലുള്ള ഒരാളാണ്, ഈ കുറച്ച് കുത്തക്കേടൊക്കെ ഉള്ള, പക്ഷെ അത്യാവശ്യം തലവേദന ഉണ്ടാക്കുന്ന ഒരാളാണ്. എന്റെ അടി വാങ്ങിച്ചിട്ട് വന്നിട്ട് പ്ലേ ദ ക്യാരക്ടർ ഓഫ് ഏഞ്ചൽ ഫ്രം ഇന്റർനാഷണൽ സ്കൂൾ. I'm like the name, I'm supposed to be very naive and innocent and angelic. And I think ellarum okay agree cheyyunnallo le angel aanannokku parayunna. No, but I think for me what was interesting was the character of Angel transforms a lot throughout the movie. The beginning Angel is not the same as the end of Angel. Also, Angel is the special friend of Ashwin in the movie. ഇതില് ഈ മൂവിയില് അല്ലെങ്കിൽ 18-ാം പടി നിങ്ങളുടെ ഒരു ഒരു ക്യാരക്ടർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനെയുണ്ടോ, അതോ നിങ്ങൾ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണോ മൂവിയിൽ ത്രൂ ഔട്ട് ഉള്ളത്? അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഓരോ എല്ലാവരും, നമ്മൾ രണ്ട് ഗ്രൂപ്പിന്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ സ്കൂളിലുണ്ടാകുന്ന ആ ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ലോക്കൽ സ്കൂളിലെ ആ ഒരു ഗ്രൂപ്പ്. പക്ഷേ ഓരോ വ്യക്തിക്കും ആ ക്യാരക്ടർ എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ആ ക്യാരക്ടർ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ സഖാവ് അഭയൻ എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകം എന്നെ എടുത്ത് സഖാവ് അഭയൻ എന്ന് പറയും. ഇത് സുര, ആറ്റുകാൽ സുര, നാടകം കളിച്ച് ജീവിക്കുന്ന അങ്ങനെ ഒരാൾ. അയ്യപ്പൻ ഗ്യാങ്ങിന്റെ ലീഡർ, അജി അതുപോലെ തന്നെ കുഞ്ഞിക്ക, അമ്പോറ്റി തുടങ്ങി ഓരോ ക്യാരക്ടറിനും പ്രത്യേകമായിട്ട് നമുക്ക് അത് ഓരോന്ന് എടുത്ത് പറയാം. അല്ലാതെ ആ കൂട്ടത്തിലുള്ള ഒരാള് അങ്ങനെയല്ല. ആ ഓരോ ക്യാരക്ടറിനും എന്താണ് ചെയ്യേണ്ടത്, ആ ആ ഗ്യാങ്ങില് ആ ക്യാരക്ടർ ചെയ്യേണ്ട കാര്യം, ഓരോ ക്യാരക്ടറിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി 18-ാം പടിയുടെ നാളെയുടെ താരങ്ങളാണ് ഈ ഇരിക്കുന്നത്. എല്ലാവർക്കും എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇന്റർനാഷണൽ കുട്ടി പറയട്ടെ. അപ്പൊ എല്ലാവരും ജൂലൈ 5 തീർച്ചയായിട്ടും പടം കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പറഞ്ഞത് കുറേ, ദെർ ഇസ് ലോട്ട് ഓഫ് സ്റ്റോറീസ് വിത്തിൻ ദ 65 ക്യാരക്ടേഴ്സ്. എല്ലാവർക്കും അവരുടെ സ്വന്തമായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഹാസ് ബീൻ ഡൺ ഫ്രം ദ 65 സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ ദ ഹോൾ ക്രൂ, പ്രൊഡക്ഷൻ ടീം, ദ ഡയറക്ഷൻ, ദ ക്യാമറ ടീം, ശങ്കരേട്ടൻ, ഷാജിയേട്ടൻ. സോ ദിസ് ഇസ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഓഫ് അസ്. ആൻഡ് ഓഡിയൻസ് ആയിട്ട് നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ഷോ ഓൾ യുവർ ലവ്. ജൂലൈ 5 റിലീസ്, സോ ഫസ്റ്റ് ഷോ കാണാൻ പറ്റുവാണെങ്കിൽ പ്ലീസ് കാണുക. താങ്ക് യു. ഇനി ഫീമെയിൽ വോയിസും കൂടെ കേൾക്കട്ടെ, എന്താണ് പറയൂ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 5 നമ്മുടെ പടം റിലീസ് ചെയ്യാൻ പോകുന്ന
ഒരു എന്താണ് ഒരു ഒന്നര വർഷമായിട്ട് നമ്മളെല്ലാവരും ഒരു ഒരു ഫാമിലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് എല്ലാം ഹാപ്പി ആയിട്ട് നമ്മളെടുത്തൊരു ഒരു മൂവിയാണ് ഇതൊരു സിനിമയെക്കാളും എന്താണ് നമ്മുടെ എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബന്ധത്തിൻ്റെ റിസൾട്ടാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണുക, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പോയി കാണുക, ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 18-ാം പടിക്ക് ഒരു മോട്ടോയോട് കൂടി തന്നെയാണ് നിങ്ങൾ 2 വർഷം മുന്നേ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ആ മോട്ടോയോട് കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം അല്ലേ? അതെ, നമ്മളൊരു ടീമായിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയപ്പോൾ ഓരോ ബുദ്ധിമുട്ട് വന്നപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നമ്മളെ മുന്നോട്ട് നയിച്ചൊരു മോട്ടോ ആണ്. കമ്മിങ് ടുഗെദർ ഇസ് കീപ്പിംഗ് ടുഗെദർ ഇസ് വർക്കിംഗ് ടുഗെദർ ഇസ് പാഷൻ നെവർ ഫെയിൽസ്. അപ്പോൾ എന്തായാലും എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച് ടീം.